हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे। ലച്ചാ ആ തരാന്ന് പറഞ്ഞ പേനെ വിടുവേ ലച്ചാ? തരാലോ മോനെ, സന്ധ്യ കഴിഞ്ഞോട്ടെ. അമ്മേ നാരായണ, വിഷ്ണു മോനെ, ഈ പെണ്ണ് എൻ്റെ എന്തൊക്കെയോ ആയിരുന്നു, സൂക്ഷിച്ചോണട്ടോ.
സാർ ഒരു പേപ്പർ. സാർ കഴിഞ്ഞു. എടാ അവസാനത്തെ പരീക്ഷയിൽ എന്തെങ്കിലും ഒന്ന് മര്യാദക്കിയത്. സമയം കഴിയാറായിട്ടോ. വിഷ്ണു, പരീക്ഷ ഇന്നത്തോടെ കഴിയുന്നേ, എന്നോടൊന്നും പറയാനില്ലേ നിനക്ക്? വിദ്യ, നീ ആ കയ്യൊന്നു നീട്ടിക്കേ. മാറ്റങ്ങളാണ് ജീവിതം. മാറുന്ന മാറ്റങ്ങൾക്ക് അർത്ഥവും വ്യാപ്തിയും കൂടുതലാണ് താൻ. ആ പഴയ രണ്ട് വരി കവിതയ്ക്കൊപ്പം കുറച്ചെഴുത്തുകുത്തുകളും ഒരുപാട് മഷിപ്പേനകളിൽ തെളിഞ്ഞും തെളിയാതെയും വന്ന അനുഭവ ജീവിതവുമായി വിഷ്ണു ഒരു ചെറിയ ജോലിയും കണ്ടെത്തി തീരാത്ത യാത്രയിലാണ്.
മോനെ ഇതൊന്ന് നോക്കണേ, കാലും മുഖവും കഴുകി വരാം. എന്താ ഒറ്റയ്ക്കിരിക്കുന്നത്? ഒന്നുമില്ല, ഒരുപാട് ചിന്തയാണല്ലോ. മോൻ്റെ പേരെന്താ? വിഷ്ണു. എന്തൊരു കാലാവസ്ഥയാണല്ലേ. ഞാനൊരു തീർത്ഥയാത്രയിലാണ്, ഹിമാലയം, ഹരിദ്വാർ, അങ്ങനെ പലയിടങ്ങൾ. പിഷാരികാവിനെ കുറിച്ച് കേട്ടിരുന്നു, അമ്മയെ കണ്ട് തൊഴുതു പോകാമെന്ന് കരുതി. ഈ ദക്ഷിണ അങ്ങയുടെ യാത്രയിൽ കൂട്ടായിരിക്കട്ടെ. നന്നായി വരും കുഞ്ഞെ, ഞാൻ പ്രാർത്ഥിക്കാം. നീ ആവശ്യപ്പെടാതെ ഞാനൊരു ഉപഹാരം നൽകാം നിനക്ക്. വാങ്ങിച്ചോളൂ കുഞ്ഞെ, ഇത് ഉപയോഗിക്കണം, കൈവിടരുത്. ഇത് സത്യമാവാം, വിശ്വാസമാവാം, അല്ലെങ്കിൽ എൻ്റെ പേന എനിക്ക് തന്ന അക്ഷരങ്ങളുടെ ജീവിതമാവാം. ഇങ്ങനെ ഒരുപാട് പേനകളും അക്ഷരങ്ങളും ആരുമറിയാതെ നമുക്കിടയിലും എഴുതി ചേർക്കപ്പെട്ടിരിക്കാം. ആരും ഗൗനിക്കാത്ത ഇത്തരം ജീവിതങ്ങളെയും വസ്തുക്കളെയും ഒന്ന് പരിഗണിച്ചേക്കണം.